ഇന്നൽ ഇൻസാന ലഫീ ഖുസർ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞെങ്കിൽ ഏറ്റവും വലിയ നഷ്ടം സ്വന്തം ശരീരത്തെ സ്വന്തം കുടുംബത്തെ നാളെ പരലോകത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ നഷ്ടമെന്ന് അല്ലാഹുവിന്റെ കലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. കാരണം അതിശക്തമായ തീയാണ് നാളെ നരകത്തിൽ നമുക്ക് അനുഭവിക്കേണ്ടത്. ഈ ലോകത്തുള്ള മൊത്തം തീയിന്റെ 69 ഇരട്ടി തീയാണ് നാളെ നരകത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അനുഭവിക്കാനുള്ളത്. ഏറ്റവും ചെറിയ ശിക്ഷയെ കുറിച്ച് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നരകത്തിലെ ഒരു ചെരുപ്പ് ധരിപ്പിക്കപ്പെടുമെന്നാണ്. ആ ചെരുപ്പ് ധരിപ്പിക്കപ്പെട്ടാൽ അവന്റെ തലയോട്ടി അവന്റെ തലച്ചോർ തിളച്ചു മറിയുമെന്നാണ് നാളെ നരകത്തിന്റെ കാഠിന്യമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്നത്. എത്രത്തോളം എന്ന് വെച്ചാൽ ഖുർആനിന്റെ ശൈലി നോക്കൂ നിങ്ങൾ. നമുക്ക് ഏറ്റവും അടുത്ത ആളുകളുണ്ട്, നമ്മുടെ ഫ്രണ്ട്സിന് വല്ല പ്രശ്നങ്ങളും സംഭവിച്ചപ്പോൾ നമ്മളെല്ലാം ത്യജിച്ച് അവരുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ നരകാവകാശി കൊതിക്കുന്ന കാര്യം നാളെ നരകാവകാശി അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ ആരെ വേണമെങ്കിലും ചോദിച്ചോ, എന്റെ ഉമ്മയെ എന്റെ ഉപ്പയെ എന്റെ സഹോദരങ്ങളെ എന്റെ ക്ലാസ്മേറ്റ്സിനെ ഈ ലോകത്തുള്ള ആരെ വേണമെങ്കിലും ചോദിച്ചോ, അവരെ നരകത്തിലിട്ട് എന്നെ നീ രക്ഷപ്പെടുത്തണേ എന്ന് ആഗ്രഹിക്കുന്ന ഘട്ടമാണത്. വല്ലാത്ത ഒരു ദുരന്തപൂർണമായ ഘട്ടമാണ് അവിടെ ഒരു മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അനുഭവിക്കാനുള്ളത്. നരകത്തിന് അതിശക്തമായ ആഴമുണ്ട്, അതിശക്തമായ വിശാലതയുണ്ട്. നരകത്തിലെ ഒരു മനുഷ്യന്റെ ശരീരം ഈ കാണുന്ന ശരീരമല്ല. ഒരു മനുഷ്യന്റെ ഈ ഷോൾഡറിൽ നിന്ന് മറ്റേ ഷോൾഡറിലേക്ക് 3 ദിവസത്തെ യാത്രാ ദൂരമുണ്ടെന്ന്, ഒരു കാഫിറിന്റെ മുഖം ഉഹദ് മലയോളം വലിപ്പമുണ്ടെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയാണ്. എത്രത്തോളം അവന്റെ തൊലിയുടെ കട്ടി 42 മുഴം കട്ടിയാണ്. മദീനക്കും മക്കക്കും ഇടയിലുള്ള പ്രവിശാലമായ ഭൂപ്രദേശം എത്ര വിശാലമാണോ അത്ര വിശാലതയുള്ള സ്ഥലം ഒരു മനുഷ്യന് മാത്രം നരകത്തിലിരിക്കാൻ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഭീമാകാരമായ മനുഷ്യനാക്കി നാളെ നരകത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ അതിനുള്ള തീജ്വാലയും അതിനുള്ള കരിമ്പുകയും അതിനുള്ള ശക്തമായ ചൂടും അതിന് ശമനമായി ഒന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിൽ ചൂടി നമ്മൾ ശമനമായി കാണുന്ന ഒരുപാട് കാര്യങ്ങൾ അതൊന്നും നമ്മളെ ഉപകാരപ്പെടില്ല. ഈ ദുനിയാവിൽ എന്താ നമ്മൾ ആഗ്രഹിക്കുക? ഒരു ചൂട് നിന്ന് രക്ഷപ്പെടാൻ കാറ്റ് വേണമെന്ന് ആഗ്രഹിക്കും, അല്ലെങ്കിൽ തണൽ ലഭിക്കണം, അല്ലെങ്കിൽ ഒരു നേർത്ത വസ്ത്രം കിട്ടിയാൽ നന്നായിരുന്നു, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ലഭിച്ചാൽ ചൂടിൽ നിന്ന് ശമനം കിട്ടും. എന്നാൽ നാളെ പരലോകത്ത് നരകത്തിലുള്ള തീയിന്റെ അവസ്ഥ കാറ്റിന്റെ അവസ്ഥ എന്താണ്? തുളച്ചു കയറുന്ന ഉഷ്ണക്കാറ്റാണ് നരകത്തിലുള്ളത്. തണലിന്റെ അവസ്ഥ എന്താണ്? കരിമ്പുകയാണ് നരകത്തിലെ തണൽ എന്നുള്ളതാണ്. മാത്രവുമല്ല വസ്ത്രം എന്താണ്? ടാറിന്റെ വസ്ത്രമാണ് നാളെ നരകത്തിൽ ഒരാൾക്ക് ലഭിക്കുന്നത്. അവിടെ കുടിപ്പിക്കപ്പെടുന്ന വെള്ളം ഒരു വെള്ളം അതിശക്തമായി തിളപ്പിച്ച അതിശക്തമായ ചൂടുള്ള വെള്ളമാണ് നരകത്തിൽ ഒരാൾക്ക് കുടിപ്പിക്കപ്പെടുന്നത് പറയുമ്പോൾ നിതാന്തമായി അറ്റമില്ലാതെ യാ അഹ്ലൽ ജന്ന സ്വർഗക്കാരെ ലാ മൗത് ഇനി മരണമില്ല, യാ അഹ്ലൻ നാർ നരകക്കാരെ ലാ മൗത് ഇനി മരണമില്ലെന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മുടെ മുൻഗാമികൾ ഭയപ്പെട്ട് കരഞ്ഞു. അടുപ്പിലെ തീ കത്തുന്നത് കണ്ട് സ്വഹാബി കരഞ്ഞു. ഭാര്യ ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? ആ സമയത്ത് അദ്ദേഹം ആയത്ത് ഓതി കൊടുക്കുകയാണ്. നാളെ നരകത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് കരിച്ചു കളയും നരകം. ആ സമയത്ത് അവൻ പല്ലിളിച്ചവനായിരിക്കും, അവന്റെ മുഖത്തെ തൊലിയില്ലാത്തവനായിരിക്കും. വെള്ളം കുടിക്കാൻ വേണ്ടി നൽകപ്പെടുമ്പോൾ അതിന്റെ വെള്ളത്തിന്റെ ആവി തട്ടിയിട്ട് മുഖം ഉരുകി ഒലിക്കുമെന്ന് അള്ളാഹുവിന്റെ കലാം വളരെ വിശാലമായി വളരെ വിശദമായി ഹൃദയത്തെ തട്ടി ഉണർത്തിക്കൊണ്ട് നമ്മളെ ബോധ്യപ്പെടുത്തുമ്പോൾ ചേർത്ത് വെക്കാനുള്ള ഒരു വാക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഞാൻ നരകത്തിലേക്ക് എത്തി നോക്കി, ആ നരകത്തിൽ ഞാൻ ഏറ്റവും അധികം കണ്ടത് സ്ത്രീ സമൂഹമേ നിങ്ങളെയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞെങ്കിൽ സൂക്ഷ്മത അനിവാര്യമാണ്. മാറാനും തിരുത്താനും ഒരു പുതിയ ജീവിതം നയിക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധ്യമായിട്ടില്ലെങ്കിൽ സഹോദരിമാരെ നാളെ ഒരു കരച്ചിൽ വരാനുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പറയാണ്, നാളെ നരകത്തിൽ അവർ മുറവിളി കൂട്ടും, എന്നിട്ട് അവർ പടച്ചറബിനോട് പറയും, അള്ളാഹുവേ ഞങ്ങളെ നീ ഒന്ന് പുറത്തേക്ക് വിടുമോ? സൽപ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്, മാറ്റിവെച്ച പ്രവർത്തനങ്ങൾ ചെയ്ത് നല്ലവനായി തിരിച്ചു വരാൻ ആയുസ് തരുമോ എന്ന് ചോദിക്കുമ്പോ റബ്ബിന്റെ ചോദ്യം ഹൃദയത്തിൽ രേഖപ്പെടുത്തി വെക്കേണ്ട വാക്ക്, നിനക്കു ഞാൻ ആയുസ് തന്നില്ലേ, താക്കീതുകാരെ തന്നില്ലേ, മരണത്തിനപ്പുറത്തൊരു ലോകമുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്, അതുകൊണ്ട് മാറണേ എന്ന് തിരുത്തണേ എന്ന് ഈ അവസരം ഉപയോഗിക്കാൻ നമുക്കോർത്തർക്കും സാധിക്കണം. റബ്ബിനോട് നിരന്തരമായി സ്വർഗം ചോദിക്കണം, ജന്നാത്തുൽ ഫിർദൗസ് തന്നെ ചോദിക്കണം, അല്ലാഹു സുബ്ഹാനഹു വതആലയോട് കത്തിച്ചൊലിക്കുന്ന നരകത്തിൽ നിന്നും മോചനം ചോദിക്കുന്നതോടൊപ്പം അതിനുതകുന്ന ഒരു ജീവിതം നയിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കണം. അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.